അറിവ് ലൗകികമെന്നും മതപരമെന്നും, അല്ലെ മതപരമെന്നും ഭൗതികമെന്നും വേർതിരിക്കാറുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഭൗതികമായ അറിവുകളും പ്രധാനമാണ്. കാരണം ഇഹലോകം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അതുകൊണ്ട് കൃഷിയിടം നന്നാവണം. ആ കൃഷിയിടം നന്നാവണമെങ്കിൽ ഈ ഭൗതികമായ ചില അറിവുകളും കഴിവുകളും ആർജിച്ചിരിക്കണം. അദ്ദേഹം എന്നിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭൗതികമായ അറിവുകളിൽ അടിസ്ഥാനപരമായ അറിവുകൾ നാലെണ്ണമാണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് കൃഷിയാണ്, കാരണം ഭക്ഷണം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ്. രണ്ട്, നെയ്ത്താണ്, മനുഷ്യന് ധരിക്കാനുള്ള വസ്ത്രം ഉണ്ടാകുന്നത് നെയ്ത്തിലൂടെയാണ്. മൂന്ന്, നിർമ്മാണമാണ്, നിർമ്മാണമാണ് മനുഷ്യന് വസിക്കാനുള്ള ഇടമൊരുക്കി കൊടുക്കുന്നത്. നാല്, ഭരണമാണ്, ഭരണമാണ് ഇതിനെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇതിനെല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണമാണ്. ഈ നാലറിവുകൾ അറിവുകളിൽ, ഭൗതികമായ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഈ നാലറിവുകളാണ് എന്നും, മറ്റു അറിവുകൾ ഇതിനെ പരിപോഷിപ്പിക്കുന്നതും ഇതിനെ സഹായിക്കുന്നതുമാണ്. കാരണം ഇപ്പോൾ ആയുധങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് കൃഷിയെയും നെയ്ത്തിനെയും സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി, റൊട്ടി ഉണ്ടാക്കി വിൽക്കുന്നത് അത് ഈ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ പരിപോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ അദ്ദേഹം ഇതിനെല്ലാം വിശദീകരിക്കുന്നുണ്ട്.